നമസ്കാരം. T20 ലോകകപ്പ് ആവേശം ഇന്ന് ഫൈനലിലേക്ക് എത്തുകയാണ്. കരുത്തരായ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. രണ്ട് ടീമും താരസമ്പന്നമായതിനാൽ തന്നെ ആ രാഗം കപ്പ് നേടുകയെന്ന് പ്രവചിക്കുക പോലും അസാധ്യം. കൂടുതൽ പ്രമുഖരും ഇന്ത്യക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. എന്നാൽ ദക്ഷിണാഫ്രിക്ക ഇത്തവണ കന്നി ICC ട്രോഫി നേടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഫൈനലിൽ ജയിച്ച കിരീടം നേടുന്ന ടീമിനെ കാത്തിരിക്കുന്നത് കോടികളുടെ സമ്മാന തുകയാണ്. വിജയിക്കുന്ന ടീമിൻ്റെയും റണ്ണറപ്പിൻ്റെയും സമ്മാന തുകയെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ മത്സരത്തിലെ വിജയിക്ക് ലഭിക്കുന്നത് ഏകദേശം 21 കോടി രൂപ, കൃത്യമായി പറഞ്ഞാൽ 20,36,00,000 രൂപയാണ്. റണ്ണറപ്പാകുന്ന ടീമിന് 10,63,00,000 രൂപയാണ് സമ്മാന തുക. സെമിയിൽ കളിച്ച ടീമുകൾക്ക് 6.5 കോടി രൂപ വീതവും ലഭിക്കും. ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനുമാണ് സെമിയിൽ പുറത്തായ ടീമുകൾ. സൂപ്പർ 8 കളിച്ച ടീമുകൾക്ക് 3,60,00,000 രൂപയാണ് സമ്മാന തുകയായി ലഭിക്കുന്നത്. ബംഗ്ലാദേശ്, ഓസ്ട്രേലിയ, അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നിവരാണ് സൂപ്പർ 8-ൽ പുറത്തായ ടീമുകൾ. വമ്പൻ സമ്മാന തുക എന്നതിലുപരിയായി അഭിമാന കിരീടം എന്നതാണ് താരങ്ങളുടെ ലക്ഷ്യം. ICC കിരീടം നേടുക എന്നത് ഒട്ടും എളുപ്പമല്ല. ശക്തമായ പോരാട്ടം തന്നെ ഇതിനായി കാഴ്ചവെക്കേണ്ടി വരും. ഇത്തവണ മഴയുടെ ഭീഷണിയും പരിചയമില്ലാത്ത അമേരിക്കയിലെ സാഹചര്യവും മറികടന്നാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഫൈനൽ കളിച്ചത്. ഇന്ത്യ മുൻകണക്കുകളെല്ലാം വീട്ടിയാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. സൂപ്പർ 8-ൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചതോടെ അവർ സെമി കാണാതെ പുറത്താവുകയായിരുന്നു. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച ഓസ്ട്രേലിയയോട് പകരം വീട്ടാൻ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും സാധിക്കുകയായിരുന്നു. 2022 T20 ലോകകപ്പ് സെമിയിൽ ഇന്ത്യയെ 10 വിക്കറ്റിന് തോൽപ്പിക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചിരുന്നു. ഇതിന് ഇത്തവണ ഇന്ത്യ കണക്ക് വീട്ടിയിട്ടുമുണ്ടാം. ദക്ഷിണാഫ്രിക്ക ആദ്യമായാണ് T20 ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ടീമിൻ്റെ പ്രകടനം എങ്ങനെയാകുമെന്നതാണ് കണ്ടറിയേണ്ടത്. ഇതിനു മുൻപ് 2014 T20 ലോകകപ്പിൻ്റെ ഫൈനലിലാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും നേർക്കുനേർ എത്തിയത്. അന്ന് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഇത്തവണ ഇന്ത്യ വലിയ പ്രതീക്ഷയിലാണ്. രണ്ടാം T20 ലോകകപ്പ് കിരീടമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. പ്രഥമ T20 ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. പിന്നീട് പലതവണ സെമിയിലും ഫൈനലിലും എത്തിയെങ്കിലും കിരീടം മാത്രം സ്വന്തമായില്ല. 2013 ശേഷം കന്നി ICC കിരീടമാണ് ഇന്ത്യ നോട്ടമിടുന്നത്. ഇത്തവണയും കപ്പിനും ചുണ്ടിനും ഇടയിൽ ഇന്ത്യക്ക് നിരാശപ്പെടേണ്ടി വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ ബോളിംഗ് കരുത്ത് ശക്തമാണ്. ആൻഡ്രിഷ് നോക്കിയെ, കഗീസോ റബാദ, മാർക്കോ യാൻസൺ എന്നീ പേസർമാർ മികച്ച ഫോമിലാണ് പന്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം IPL ഇന്ത്യൻ താരങ്ങൾക്കെതിരെ കളിച്ചിട്ടുള്ള താരങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റർമാരുടെ ദൗർബല്യം കൃത്യമായി അറിയാം. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ് എന്നിവരുടെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ്. വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, ശിവം ദുബെ എന്നിവർ ഫൈനലിൽ ഫോം കണ്ടെത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. മഴ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ റിസർവ് ഡേ അടക്കം പരിഗണിച്ച് ഏത് വിധേനയും മത്സരം നടത്താനാണ് ICC ശ്രമിക്കുന്നത്. എന്തായാലും കിരീട പോരാട്ടം കടുക്കുമെന്ന കാര്യം നിസ്സംശയം പറയാം. ആരാകും വിശ്വകിരീടം ഉയർത്തുക എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.